സ്വപ്ന സുരേഷ് രാവിലെ 8 മണി മുതൽ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. ഷാസ്കിരണിനെ ഞങ്ങളൊരു കോളിൽ വിളിച്ചിട്ട് ഷാസ്കിരൺ ഈ കാര്യം ഒന്ന് വിശദീകരിക്കാൻ വരണം എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം വണ്ടിയും പിടിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരോളിച്ചോടി ആര് ഭയപ്പെടുന്നു? നമുക്ക് ഇതിന്റെ ചരിത്രം ഉൾപ്പെടെ ഒന്ന് സംസാരിച്ചു തുടങ്ങാം. ശരി, നമുക്ക് ചരിത്രം സംസാരിക്കാം. വരാം ശ്രീഷുക്കു, നമുക്ക് ചരിത്രം, നമുക്ക് 2013 മുതലുള്ള ചരിത്രം സംസാരിക്കാം. ഒരു നിമിഷം ശ്രീഷുക്കു, ഞാൻ വരാം. 2013 മുതലുള്ള ചില ചരിത്രങ്ങൾ നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദയവായി തുടരുക. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി ചേർന്നു. അല്ല, വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. അത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഷാജ് കിരണുമായുള്ള ബന്ധം, ഷാജ് കിരൺ ഒരു ദൂതനായി എത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കൂ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇതൊരു ഡിഫമേഷൻ കേസ് കഴിഞ്ഞ ദിവസം, അല്ല ഈ നടുക്കെ ആസഫലിയോട് പറയുമ്പോൾ ആസഫലി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇതിലൊരു ഡിഫമേഷൻ കേസ് കൊടുക്കുകയല്ലേ വേണ്ട, മുഖ്യമന്ത്രി തന്നെ കൊടുക്കണ്ട, അദ്ദേഹത്തിന് നിയമപരമായി മറ്റു തലത്തിലുള്ള പ്രിവിലേജസ് ഉണ്ടല്ലോ, സ്വാഭാവികമായും കേസ് എടുത്തുകൂടെ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ജലീലിന്റെ പരാതിയിൽ. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് ഈ അപർണ വളരെ ഭംഗിയായിട്ട് ഷുക്കൂറിനോട് ചോദിച്ചല്ലോ, കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് സമർത്ഥമായിട്ടല്ലേ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്? അതിനൊരു പാളിച്ച പറ്റിയോ? അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. ഈ ഷാജ് കിരണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാനിപ്പോ നോക്കിയിട്ടുണ്ട്, ഞാൻ അത് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അദ്ദേഹം സി പി എം നേതാവിനെയും തന്നെ പ്രിയപ്പെട്ട ആളായിട്ട് കാണുന്നില്ല. രമേശ് ചെന്നിത്തല, കുമ്മനം രാജശേഖരൻ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ ശക്തികളും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിലെ നേതാക്കളെ പ്രിയങ്കരരായ വ്യക്തിപരമായി ബന്ധമുള്ള ആളായിട്ട് സ്വപ്നയെ പോലെ തന്നെ 60 ദിവസം കൊണ്ട് സ്വപ്നയുമായി ഉണ്ടായ ബന്ധം പോലെ തന്നെ ഇവർക്കായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിട്ടാണ് മിസ്റ്റർ ഷാജ് കിരൺ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കറക്ക കമ്പനിയാണ്. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തണം, ഈ സർക്കാരിനെ എതിരായിട്ട് നുണപ്രചരണം നടത്തണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഷുക്കൂറിന്റെ പാർട്ടിക്കാരും ബി ജെ പിക്കാരും നടത്തിയ ഒട്ടും ഇന്റർവ്യൂ അല്ലാത്ത ഒരു ഗൂഢാലോചനയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ആ നാടകത്തിലെ മുഖ്യ കഥാപാത്രമായിരിക്കുന്ന സ്വപ്ന തന്നെ എന്താണ് അവരുടെ മൊഴികളിലൂടെ അവരുടെ ഇത്തരം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കളുടെ ശബ്ദം വ്യക്തമാകുന്നുണ്ടായില്ല, താങ്കളുടെ ശബ്ദം പകുതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കേണ്ടതുണ്ട് താങ്കൾക്ക്. ഓക്കെ, പറയൂ. ഇപ്പോ ഞാൻ പറയുന്നത് ഇത്രയാണ്, സ്വപ്ന തന്നെ ഈ ഗൂഢാലോചന അതിലെ വൈരുദ്ധ്യങ്ങൾ, സ്വപ്നയുടെ പ്രസ്താവനയിലെ വൈരുദ്ധ്യങ്ങളിലൂടെ തന്നെ ഈ ഗൂഢാലോചന ഇപ്പൊ പുറത്തു വന്നിരിക്കുക. ഇത്രയും നാണം കെട്ട ഒരു പണി എടുക്കേണ്ടിയിരുന്നു ഷുക്കൂറേ എന്ന അപർണയുടെ ചോദ്യം ഞാനും ആവർത്തിക്കുകയാണ്. അല്ല, നോക്കൂ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അതിൽ ഒരു കാര്യമുള്ളത്, ഈ സ്വപ്ന പറയുന്ന ചില ആരോപണങ്ങളുണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ആരോപണം തുടക്കത്തിൽ ആദ്യത്തെ ദിവസം പുറത്തു വന്ന ആരോപണമായിരുന്നു. അതായത് ഒരു ബാഗ് നിറച്ചും കറൻസി, അതെന്താണെന്ന് അറിയില്ല, കറൻസിയാണ്, ആ കറൻസി ദുബായിലേക്ക് കൊണ്ടുപോയി എന്നതായിരുന്നു ആദ്യത്തെ ദിവസം വന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് ഈ ബിരിയാണി വെസൽസ്, അത് ബിരിയാണി ചെമ്പാണോ ബോക്സ് ആണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല, ബിരിയാണി വെസൽസ്, ആ ബിരിയാണി വെസൽസിൽ ബിരിയാണിയേക്കാൾ കൂടുതൽ ഭാരമുണ്ടായിരുന്നു, അതിൽ ലോഹം, മെറ്റാലിക് ഒബ്ജക്ട്സ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. മുഖ്യമന്ത്രി മാത്രമല്ല ഇതിൽ പ്രതിചേർക്കപ്പെടുന്നത്, മുഖ്യമന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ, സി എൻ രവീന്ദ്രൻ, ശിവശങ്കർ, കെ ടി ജലീൽ തുടങ്ങി അങ്ങനെ ഒരു പേര് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയധികം നിരകൾ അല്ലെങ്കിൽ ഇത്രയധികം പേരുകൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നു, അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു ആക്ഷേപം. ശിവശങ്കറിനെ ആദ്യമായി എന്നാണോ താൻ പരിചയപ്പെടുന്നത്, എന്നാണോ തൻ്റെ ഫോണിലേക്ക് വരുന്ന ആദ്യ കോൾ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവ അത്രയും കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ആരായാലും ഒന്ന് സംശയിച്ചു പോവില്ലേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾ കേൾക്കാമോ? അതെ, നമ്മളത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്യല്ലേ, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഇതിന്റെ എന്തായിരുന്നു, ഇതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു, ഈ നാടകം ആടി അതിന്റെ ക്ലൈമാക്സ് എത്തിയതായിരുന്നു. ഈ കേന്ദ്ര ഏജൻസികളുടെ, കസ്റ്റംസിന്റെയും ഇഡിയുടെയും ഒക്കെ മുമ്പില് ഇതേ പരാതി സ്വപ്ന മറ്റൊരു തരത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് അവർ അന്വേഷിച്ച് അവർക്ക് തെളിവ് കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യം. ഇപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത് പോലെ തന്നെ അരങ്ങത്തും അണിയറയിലും ആടി ക്ലൈമാക്സിലെത്തിയ ഒരു നാടകം, വളരെ ദുർബലമായ രീതി, ഒരു ഫ്ലോപ്പായ നാടകം വീണ്ടും അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിക്കാർ ശ്രമിക്കുന്നത്. അപ്പൊ HRDS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതൊരു സംഘീയ എൻ ജി ഒ
അതെ, എച്ച് ആർ ഡി എസിന്റെ ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെ മാത്രമല്ല അവർക്ക് അതിന്റെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ മടിയുള്ള സംവിധാനവും അല്ല എച്ച് ആർ ഡി എസ്. അതെ, എച്ച് ആർ ഡി എസ് എന്ന് പറയുന്നത് ഈ സ്വപ്ന എന്ന് പറയുന്ന കോഫേ പോസ്റ്റ് പ്രതി ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്ന ആളെ എന്തിനു വേണ്ടി അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്? അവരെ ഉപയോഗിച്ച് പിണറായി വിജയൻ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടും ബുദ്ധിപരമല്ലാത്തൊരു നാടകമാണ് ഇപ്പോൾ സ്വപ്നയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശരി, ദയവായി തുടരുക.